എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ റെസിപ്പി തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ ബൺ പൊറോട്ടയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീശിയടിക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ബൺ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 4 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിത് രാവിലെയാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഡേലൈറ്റ് എനിക്കധികം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് ശരിയാവും കേട്ടോ. ഉപ്പ് 1 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട തണുപ്പോടു കൂടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. സിലിക്കോൺ മാറ്റിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്രത്തോളം നീഡ് ചെയ്യുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പൊറോട്ട. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് പോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡവ്. കുറച്ച് സ്റ്റിക്കി ആയിരിക്കണം കേട്ടോ. ഇനി ഞാനിത് പഴയ ബൗളിലേക്ക് തന്നെ മാറ്റുകയാണ്. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് അധികം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കുറച്ച് ഹെൽത്തി ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നു നോക്കുകയാണ്. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഡവ് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. തീരെ ചെറുതാക്കരുത് കേട്ടോ, ഒരു മീഡിയം സൈസിൽ വേണം നമുക്കിത് ബോൾസാക്കി മാറ്റാനായിട്ട്. അതായത് ഞാനിപ്പോൾ ഒരു 4 കപ്പ് മാവെടുത്തപ്പോൾ എനിക്കൊരു 7 ബോൾസ് പോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോന്നിനെയും ഇതുപോലെ റൗണ്ടാക്കി എടുക്കണം. റൗണ്ടാക്കിയതിന് ശേഷം ഓരോന്നും ഇതുപോലെ അകത്തി അകത്തി വേണം വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടി സ്റ്റിക്ക് ചെയ്ത് പോവും. ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഹെൽത്തി ആയിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കൊരു 1 മണിക്കൂർ പോലെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓരോന്നിനെയും നന്നായിട്ട് പരത്തിയെടുക്കണം. ഞാനൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്താൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത, നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്ത ഒരു കൗണ്ടർ ടോപ്പാണ്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിലും നമ്മൾ പരത്തുമ്പോഴേക്കും മാവ് അടിയിൽ പിടിക്കും. ഇതിലൊരുപാട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കാൻ പറഞ്ഞത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണ്. എന്നാലും സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ഹെൽത്തി. മാക്സിമം തിന്നാക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് കീറിപ്പോയാലോ അല്ലെങ്കിൽ ഷേപ്പ് കുറച്ച് മാറിപ്പോയാലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മെത്തേഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. മാക്സിമം എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കണം. കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് 2 സൈഡ്സും ഇതുപോലെ മടക്കിയെടുക്കണം. ആവശ്യത്തിന് എണ്ണ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ താഴെ തൊട്ടി പിടിച്ചിരിക്കും. നമ്മൾ ആദ്യം എണ്ണ തേച്ചിട്ട് മാവ് പരത്തിയത് ഇതിനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ മടക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കണം. ഒരുപാട് ടൈറ്റ് ചെയ്തൊന്നും റോൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, എന്നാലേ നമുക്ക് ലെയറ് കിട്ടത്തുള്ളൂ നന്നായിട്ട്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ലൂസായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് എത്തത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കയറ്റി വെക്കാം. എയർ ബബിൾസ് കണ്ടോ, അപ്പം നമ്മുടെ മാവ് നല്ല പരുവാകുമ്പോഴാണ് ഇതുപോലെ എയർ ബബിൾസ് കയറുന്നത്. ഇനി നമുക്ക് ബാക്കിയിരുന്ന ഓരോ മാവും ഇതുപോലെ പരത്തി റോൾ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഓരോന്നിനെയും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ സാധാ പൊറോട്ടയ്ക്കൊക്കെയാണ് നന്നായിട്ട് പരത്തി എടുക്കുന്നത്.
ഇതിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കാം. ചൂടായി വരുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, അങ്ങനെ തീരെ കനം കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല തിക്നെസ് ഉണ്ട്. നമുക്കിനി ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാനായിട്ട്. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് പോലെ. ഇനി നമുക്കിത് മറിച്ചിടാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം, കാര്യം ഇത് കുറച്ച് കനമുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം എടുക്കും ഉള്ളൊക്കെ വേവാനായിട്ട്. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഞാനിത് ഉള്ള് വേവാനായിട്ടാണ് ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്ന് അടച്ചു വെക്കണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. തീ ഒരുപാട് കുറച്ച് വെച്ചാൽ പൊറോട്ട ഹാർഡായി പോവും. ഇനി ഇത് ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. ഒരുപാട് തവണ മറിച്ചിടരുത്, ഒരുപാട് തവണ മറിച്ചിട്ടാലും പൊറോട്ട ഹാർഡായി പോവും. നമ്മൾ ചപ്പാത്തി ചുട്ടാലും അതുപോലെ തന്നെ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ, ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരുപാട് തവണയൊന്നും മറിച്ചിടാൻ പാടില്ല. ഒരു 3 തവണ മാക്സിമം, അതിൽ കൂടുതലായാൽ ഹാർഡായി പോവും. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടണം കണ്ടോ, നല്ല കളറല്ലേ. ഞാനത് മാറ്റാണ് കണ്ടോ, നല്ല കളറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരുന്നത് കൂടി ചുട്ടെടുക്കാം. പഴയ പോലെ തന്നെ കേട്ടോ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ 1 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വെക്കുക. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ചുട്ടെടുക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ പൊറോട്ടയുടെ ലെയറൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ, നല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. ലെയേഴ്സ് ഉണ്ട്, നല്ല ലെയറാണ്. തിക്നെസ് ഉണ്ടെങ്കിൽ പോലും നല്ല സോഫ്റ്റാണ്. നമ്മുടെ കേരളത്തിലെ പൊറോട്ടയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്, അതുപോലെ കുറച്ചുകൂടി ലെയേഴ്സൊക്കെ ഉണ്ടാവും. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പിച്ചി കാണിച്ചു തരാം. വീശിയടിക്കാൻ അറിയില്ല അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.